ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ്. ഫെനലോപ്സിസ് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് നോക്കൂ, ഇതിൻ്റെ വേരൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഗ്രോ ചെയ്യുന്നത് കണ്ടില്ലേ? അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന്, ആ ഗ്രോ എങ്ങനെ പെട്ടെന്ന് വന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരാഴ്ച മുമ്പാണ് ഞാനൊരു വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ട പോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ ഇലയൊക്കെ ഒരു വാടിയ പോലെ ഇരുന്നു, വലിയ ഗ്ലേസിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫെനലോപ്സിസിന് അങ്ങനെ കൊടുത്തു നോക്കിയപ്പോൾ എൻ്റെ ഫെനലോപ്സിസ് നല്ല ഗ്രോ ചെയ്തു. അതിൻ്റെ മൊട്ടും പൂവൊക്കെ കണ്ടോ, നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ മൊട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, എന്തൊരു ഇതിലാണ് അറിയോ, ഗ്രോ ആയിട്ടാണ്, നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത്. അതിന് ഞാൻ കൊടുത്ത വളം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ആ ടിപ്സ് എന്താണെന്നുള്ളത് അത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി മുഴുവനായിട്ടും അറിയാൻ കഴിയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇനി ഞാൻ പറയാം കേട്ടോ, ഈ വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം, ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടു. ആ യൂട്യൂബിൽ വേരൊക്കെ ഗ്രോ ചെയ്യാതെ മുരടിച്ച് നിൽക്കുന്നത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് അവരതിൽ കാണിച്ചു. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഫെനലോപ്സിസിൻ്റെ ലീഫുകളും എല്ലാം നല്ല, എന്താ പറയുക, ഒരു ഗ്ലേസിങ്, ലീഫിനൊക്കെ നല്ലൊരു ഗ്ലേസിങ് വന്നു. ആ ടിപ്പ് ഇതാണ്, ഒരു തക്കാളി. ഈ തക്കാളി കൊണ്ടാണ് നമ്മൾ ഈ ഫെനലോപ്സിസ് ഗ്രോ ചെയ്യുന്നതും. അതിൻ്റെ വേരൊക്കെ പുതുതായിട്ട് പുതിയ വേരുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ തക്കാളി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊരു മിക്സിയിലെ ജാറിലിട്ട് അരക്കുക. അതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം കേട്ടോ. ഇതിലും ചെറുതാക്കി നുറുക്കാൻ പറ്റുമെങ്കിൽ നുറുക്കിക്കൊണ്ട്, എന്നാലത് ജ്യൂസ് അടിക്കുമ്പോൾ മുഴുവനായിട്ടും അരഞ്ഞ് നമുക്ക് കിട്ടുള്ളൂ. ഞാനൊരു കൈയ്യോണ്ട് വീഡിയോ എടുക്കൊണ്ട് ഒരു കൈയ്യോണ്ട് ഇങ്ങനെ മുറിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് കണ്ടോളൂ കേട്ടോ. ഞാനിത് ഒരാഴ്ച മുമ്പ് എൻ്റെ എല്ലാ ഫെനലോപ്സിസിനും കൊടുത്തു. എല്ലാത്തിനുമില്ല, കുറച്ച് ഫെനലോപ്സിസിനൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാ ഫെനലോപ്സിസും, ഈ കൊടുത്ത ഫെനലോപ്സിസൊക്കെ അതിൻ്റെ ഇല നല്ല ഗ്രോവായി നിൽക്കുന്നുണ്ട്, നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. എനിക്ക് വിജയിച്ചപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അത് നമ്മളിതേപോലെ ജ്യൂസ് അടിച്ച് നല്ലോണം അരയണം കേട്ടോ. നല്ലോണം അരഞ്ഞോട്ടോ, എൻ്റെ നേരെ അരഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതിൽ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് അരഞ്ഞിട്ട് നമ്മളത് ഒരു പാത്രത്തിൽ, ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിക്ക് ഒരു അരിപ്പൊക്കെ വെച്ച് നമ്മളതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഒരരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്ത് നമുക്ക് എന്നിട്ട് അതൊരു പിന്നെ സ്പ്രേയറിൽ ഒഴിച്ചിട്ട് അതിൻ്റെ വേരിലും തണ്ടിലും ഇലയിലും ഒക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ഇതേപോലെ അരിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഒന്നും കൂടി നേർപ്പിച്ചിട്ട് അതിൻ്റെ ഈ ഇതൊക്കെ അരിച്ച് കളയുക കേട്ടോ, ഫുള്ള് കളയുക. എന്നിട്ട് അത് നമ്മളൊരു സ്പ്രേയറിൽ ഒഴിക്കുക. ഞാനൊന്ന് കുറേ അടിച്ചപ്പോൾ വലിയ സ്പ്രേയറിലാക്കിയിട്ട് ഫുള്ള് അടിച്ച് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുപ്പിയിലാണ്, നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ഒരു കുപ്പിയിലാണ് അത് ഒഴിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫെനലോപ്സിസ് തോന ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു വലിയ സ്പ്രേയറിലാക്കിയിട്ട് കൊടുത്തോളൂ. നമ്മുടെ നന്നായി അടിച്ച് കുപ്പിൻ്റെ മൂടിയൊക്കെ അടിച്ചിട്ട് നല്ലോണം അടച്ച് മുറുക്കി അടച്ചിട്ട് നമ്മൾ ഇതേപോലെ
അതിൻ്റെ വേരിലും ഇലയിലും തണ്ടിലും ഒക്കെ കൊടുക്കുക കേട്ടോ. അല്ല എൻ്റെ മുന്നിലും ബാക്കിലും ഒക്കെ കൊടുക്കണേ. നന്നായി നനച്ച് കൊടുക്കുക ആ തക്കാളി ജ്യൂസ് കൊണ്ട്. ഫുള്ള് നനയണം കേട്ടോ, വേരൊക്കെ ഫുള്ള് നനയണേ. ഇത് നല്ലൊരു ടിപ്പാണ് ഫനലോപ്സിസിന്. ഒന്നും കൂടി നേർപ്പിച്ച് മുക്കി വെച്ച് നനച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനന്ന് സ്പ്രെയറിൽ വലിയ സ്പ്രെയർ കൊണ്ട് ഫുള്ള് നനച്ചിരുന്നേ ഒരാഴ്ച മുമ്പേ. ഒരാഴ്ച കൊണ്ട് തന്നെ അതിന് ഒരുപാട് മാറ്റം വന്നു. എല്ലാ ലീഫും നല്ല ഗ്ലേസിങ് ആയിട്ടാണ് വന്നത്. ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ, എല്ലാ ലീഫും ഞാൻ അടിച്ചു കൊടുത്ത എല്ലാ ലീഫും ഞാൻ കാണിച്ചിട്ട്. ഇതേപോലെ വേരുമൊക്കെ കണ്ടില്ലേ, വേരിൻ്റെ ഒക്കെ എല്ലാ തുഞ്ചത്തും പുതിയ ഗ്രോ വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. ഈ മുട്ടിൻ്റെ മുട്ട് പൂവ് വിരിഞ്ഞ ആ തണ്ടിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അതാണ് ആ മുട്ടൊക്കെ അത്ര കരുത്തിൽ വന്നിട്ടുള്ളത്. മുട്ടിൻ്റെയൊക്കെ അത് കണ്ടില്ലേ, നല്ല ഉഷാറായിട്ടുണ്ട്. പൂവൊക്കെ നല്ല ഉഷാറായിട്ട് വിരിഞ്ഞ് ഈ ഒരു ഫനലോപ്സിസ് ഫുള്ള് ഞാൻ അത് കൊടുത്തു കേട്ടോ. എല്ലാ ലീഫിനും അടിയിലും മുകളിലും ഒക്കെ കൊടുത്തു. ബാക്കി വന്നത് പിന്നെ ബാക്കിയുള്ള ഫനലോപ്സിസിനൊക്കെ കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിനൊക്കെ അങ്ങനെ ഗ്രോ ചെയ്യേണ്ട. എല്ലാ ഫനലോപ്സിസിൻ്റെയും വേര് പുതുതായിട്ട് അതിൻ്റെ തലപ്പത്ത് പച്ച കളറിൽ ഗ്രോ ചെയ്തതാണത്. അപ്പോൾ ഇത് കൊടുത്താരെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് റിസൾട്ട് തരുന്നതാണ്. കണ്ടില്ലേ, എല്ലാ വേരും നല്ല ഉഷാറായിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കൊടുത്തു. ബാക്കി വന്നത് ഇവിടെ ഇരിക്കുന്ന ഈ വെനലോപ്സിസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീഫൊക്കെ കണ്ടില്ല, നല്ല ഗ്ലേസിങ് ഇല്ലേ. അത് കൊടുത്തതിന് ശേഷമാണ് ഈ ലീഫിനൊക്കെ ഇത്രയും തിളക്കം വന്നത് കേട്ടോ. വാടിയമായിരിങ്ങനെ നിൽക്കുമല്ലോ, അതിൽ നിന്നൊക്കെ നല്ല ഉഷാറായിട്ട് ഉണർവായിട്ട് നിൽക്കും. നമ്മൾ ഈ കറ്റാർ വാഴ കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് കേട്ടോ. കറ്റാർ വാഴ കൊടുത്താലും പിന്നെ നമ്മളെ ഫെനലോപ്സിസിനൊക്കെ ഒരു ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ഷീണം മാറും. കറ്റാർ വാഴേൻ്റെ ജ്യൂസ് കൊടുക്കുന്നത് ഇതേപോലെ നല്ലതാണ്. എന്ത് നോക്കൂ, ലീഫിൻ്റെ ഒക്കെ ഒരു കരുത്ത് നോക്കൂ അല്ലേ. നല്ല ഗ്ലേസിങ് ഉണ്ട്, നല്ല കനവുമുണ്ട്. ലീഫൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ജ്യൂസ് നല്ല ഒരു ഫനലോപ്സിസിന് നല്ലൊരു ടിപ്പാണ്. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, ഒന്ന് പരീക്ഷിച്ച് നോക്കുവേ. ഇല്ല, നല്ലൊരു ഒരു പ്രത്യേക തരം ഗ്ലേസിങ് വന്നിട്ടുണ്ട് അതിൻ്റെ ലീഫിനൊക്കെ. നമ്മളത് എപ്പോഴും ചളി പിടിച്ച പോലെ കാരം. ഇപ്പോൾ അതിൻ്റെ മേലെയൊക്കെ ഞാൻ എൻ്റെ ലീഫിനും അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ പിന്നെ തക്കാളി ജ്യൂസ് അടിച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂമ്പിലുള്ളതൊക്കെ ഞാൻ തുടച്ചും കൊടുത്തിരുന്നു. അപ്പോൾ ഇതിനൊന്നും ഇന്ന് കൊടുത്തിട്ടില്ല, കൊടുത്തത് ഇതിന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മേലുള്ള വെള്ളങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു ഉപ്പിയെടുത്ത് തക്കാളി ജ്യൂസൊക്കെ ഉപ്പിയെടുത്തു. കണ്ടില്ല, അപ്പോൾ അതിൻ്റെ ലീഫിനൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്.
അപ്പോൾ ലീഫിലൊക്കെ നിങ്ങൾ കൊടുക്കുക കേട്ടോ, ഉള്ളിലും പുറത്തുമൊക്കെ ലീഫിൽ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂമ്പിലുള്ളതൊക്കെ ഒന്ന് ആണ് തുടച്ചെടുത്താൽ മതിയേ. നല്ലൊരു ടിപ്പാണ്, ഫെനലോപ്സിസ് വളർത്തുന്നവർക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കണേ. 10 പൈസയും ചിലവില്ല നമുക്ക്. നമ്മളെ വീട്ടിലുള്ള ഈ ഒരു തക്കാളി ഉപയോഗിച്ച് നമുക്ക് നമ്മളെ ഫെനലോപ്സിസ് ഗ്രോത്ത് വരുത്താം കേട്ടോ. ചെയ്ത് നോക്കേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. നല്ല ഉഷാറില്ലേ കാണാൻ. അതിൻ്റെ ലീഫൊക്കെ നോക്കൂ, എന്തു ഉഷാറില്ല നിൽക്കുന്നതിലേ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല നല്ലൊരു ഒരു തിളക്കം, പ്രത്യേക ഒരു തിളക്കം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ. താങ്ക് യു ഫോർ വാച്ചിങ്.